കപ്പ ചോദിച്ചതിന് പിള്ളേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, ലാത്തി ചാർജ് പ്രയോഗിക്കുന്നു, വളരെ മോശമായിട്ട് ഞങ്ങളെ നീതിക്ക് വേണ്ടി ഞങ്ങൾ പ്രതികരിക്കുന്നത് മഴയൊന്നുമില്ല വേനലുമില്ല കഷ്ടപ്പെട്ടിട്ട് ഒരു സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന വേദിയിലാണ് നിർഭാഗ്യകരമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇതിൽ കിരീടം നൽകുന്നതുമായി ബന്ധപ്പെട്ടതിൽ സ്പോർട്സ് സ്കൂളുകളെ പരിഗണിച്ചതിലുള്ള പ്രതിഷേധമാണ് കാണുന്നത്. കോതമംഗലം മാർ ബേസിൽ സ്കൂളും തിരുനാവായ നാവാമുകുന്ദ സ്കൂളും, ഈ രണ്ട് സ്കൂളുകളാണ് പ്രതിഷേധിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രതികരണം. നിങ്ങളെ നിയമപരമായി അതിന് ഇത് കൊടുക്കുക. കേട്ടോ, നിങ്ങൾ അപേക്ഷ എഴുതി കൊടുക്കാൻ പറയാം നിങ്ങളുടെ അധ്യാപകരോട്. നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങളുടെ അധ്യാപകരോട് അതിന് ഒരു പരാതി കൊടുക്കാൻ പറയുക. അധ്യാപകരോട് പരാതി കൊടുക്കാൻ പറയുക. നോക്കൂ നോക്കൂ കേട്ടോ, സംസ്ഥാന സ്കൂൾ കായികമേള ഇന്ന് സമാപിക്കുമ്പോൾ ആ സമാപന വേദിയിലാണ് വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം അരങ്ങേറിയത്. സ്പോർട്സ് സ്കൂളുകളെ കിരീടത്തിനായി പരിഗണിച്ചു എന്നുള്ളതിലാണ് അവരുടെ പ്രതിഷേധം. രണ്ട് സ്കൂളുകളാണ് പ്രതിഷേധിക്കുന്നത്. കോതമംഗലം മാർ ബേസിലും തിരുനാവായ നാവാമുകുന്ദ സ്കൂളുമാണ് പ്രതിഷേധിക്കുന്നവരെ അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു. നിയമപരമായ മാർഗങ്ങളിലൂടെ നീങ്ങണം എന്ന് അവരോട് പറയുകയാണ് പോലീസ്. സലിം മാലിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സലിം, വിദ്യാഭ്യാസ മന്ത്രി വേദിയിൽ ഇരിക്കെയാണ് ഈ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ചടങ്ങ് വേഗം അവസാനിപ്പിക്കുകയായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന്. അധികൃതരുടെ ഇടപെടൽ ഉണ്ടായോ? അനുജ, ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ടായിരുന്നു, മന്ത്രിമാർ വേദിയിലുണ്ടായിരുന്നു, ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികൾ വേദിയിലുണ്ടായിരുന്നു. സാംസ്കാരിക സമ്മേളനം നടക്കുകയായിരുന്നു. ആ സമയത്താണ് വിദ്യാർത്ഥികൾ അപ്രതീക്ഷിതമായി കൂട്ടം കൂടുകയും വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രതിഷേധിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ഒരു നിലയിൽ ഈ ചടങ്ങ്, പ്രത്യേകിച്ചും ഏറ്റവും അവസാനം വിദ്യാഭ്യാസ മന്ത്രി ചടങ്ങ് പിരിച്ചുവിടുന്ന ചടങ്ങ് പോലും ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു. വളരെ വേഗത്തിൽ ആ പ്രതിഷേധം കണക്കിലെടുത്തുകൂടിയാണ് ഈ ചടങ്ങ് നേരത്തെ അവസാനിപ്പിക്കുന്നത്.
ഏൽപ്പിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളെ എങ്ങനെ അനുനയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ല ആശങ്ക. കാരണം നിയമപരമായ അല്ലാതെ മറ്റേതെങ്കിലും മാർഗം ഈ വിഷയത്തിൽ ഉണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതാണ്, അതല്ലെങ്കിൽ അത് സംസാരിക്കേണ്ടതാണ്. മാത്രമല്ല ഇതിലെ മറ്റൊരു പ്രശ്നം അത് ഈ കപ്പുമായി ബന്ധപ്പെട്ട് ഇതിലുണ്ടായ യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇത് ആരുടെ വീഴ്ച എന്ന് ചോദിച്ചാൽ അത് ആ സൈറ്റുമായി ബന്ധപ്പെട്ട് അതിലെ പോയിന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച എന്നുള്ളത് സംശയം പറയാം. അതല്ലാതെ രണ്ടാം സ്ഥാനം നേരത്തെ പറഞ്ഞതിൻ പ്രകാരമാണെങ്കിൽ സ്വാഭാവികമായും ഞാൻ ആ പോയിന്റ് പട്ടിക പരിശോധിച്ചതാണ്. പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ ഐഡിയൽ കടകശ്ശേരിക്ക് പിന്നിൽ പോയിന്റ് പട്ടികയിലാണെങ്കിൽ അത്ലറ്റിക് വിഭാഗത്തിൽ സ്വാഭാവികമായും രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ജി വി രാജ സ്കൂൾ തന്നെയാണ്. തർക്കമില്ല, കാരണം 55 പോയിന്റ് ആണ് അവർക്കുള്ളത്. തിരുനാവായ സ്കൂളിന് 42 പോയിന്റ് ആണുള്ളത്. പക്ഷേ ഇതിലെ പ്രശ്നം ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ടോപ്പ് സ്കൂളുകളുടെ ലിസ്റ്റ് കൃത്യമായ ഒരു സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കായികമേളയുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കും ഒപ്പം വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ ഒരു സൈറ്റ് ക്രമീകരിച്ചിരുന്നു. ആ സൈറ്റിൽ ഒന്നാം സ്ഥാനം ഐഡിയൽ കടകശ്ശേരി, രണ്ടാം സ്ഥാനം തിരുനാവായ സ്കൂൾ, മൂന്നാം സ്ഥാനം മാർബേസിൽ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിലെ പ്രശ്നം ഈ സ്പോർട്സ് ഹോസ്റ്റലുകളെ പ്രത്യേകമായ ഒരു വിഭാഗത്തിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ നേരത്തെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അങ്ങനെയായിരുന്നില്ല പറഞ്ഞത്. സ്കൂളിനെയൊക്കെ സ്വാഭാവികമായുള്ള പരിഗണനയിൽ പട്ടികയിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ്. പക്ഷേ ആ ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചത് തിരുനാവായ സ്കൂൾ എന്നുള്ളതാണ്, തിരുനാവായ സ്കൂൾ രണ്ടാമത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആശങ്ക, അതല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കുണ്ടായ ആശങ്ക കൂടി ഈ പ്രതിഷേധത്തിന് കാരണമായി എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ ആ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം പുറത്തേക്കിറങ്ങി ഈ വേദിയുടെ ഈ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന്റെ പുറത്തെ റോഡിൽ വെച്ചുള്ള പ്രതിഷേധത്തിലാണ് നിൽക്കുകയും ചെയ്യുന്നത്.